ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാച്ചൻ ഗ്രീൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെയ്ഡിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചും അതുപോലെ ജെയ്ഡിനെ എങ്ങനെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാമെന്നുമാണ് പറയാൻ പോകുന്നത്. പിന്നെ ജെയ്ഡിനെ പറ്റിയ നടയിൽ മിശ്രിതം, അതിൻ്റെ പ്രൊപ്പഗേഷൻ, അത് എവിടെ വെക്കണം, ഇല കൊഴിയാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രണ്ട് വീഡിയോസായിട്ട് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കണ്ടു നോക്കാം. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇന്ന് ആദ്യം ജെയ്ഡിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് പറയാം. ജെയ്ഡിന് അധികം വളമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. വളം കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ കുറച്ചൊന്ന് സ്ലോ ഗ്രോത്ത് ആയിരിക്കും. നമുക്കൊരു ബോൺസായി ഒക്കെ ആക്കിയെടുക്കാൻ നല്ല രീതിയിലുള്ളൊരു വളർച്ച കിട്ടും. അതേസമയം നല്ല ബുഷിയായിട്ട് നിറയെ ഇലകളായിട്ടാണ് നിങ്ങൾക്ക് ജെയ്ഡ് ആവശ്യമെങ്കിൽ അതിന് ഇടയ്ക്ക് വളം കൊടുത്തുകൊണ്ടിരിക്കണം. മാസത്തിലൊരിക്കലാണ് ഞാൻ വളം കൊടുക്കാറ്. അത് പല രീതിയിലുള്ള വളങ്ങൾ ഇങ്ങനെ മാറി മാറി ചെയ്യും. ഒന്നാമതായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കെയറാണ്. ഗ്രീൻ കെയർ ശരിക്കും ഒരു ഓർക്കിഡ് ഫുഡാണ്. ഇത് രണ്ട് രീതിയിൽ അവൈലബിളാണ്, ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും വേണ്ടിയിട്ടുള്ളത്. അതിൽ ഗ്രോത്തിന് വേണ്ട പച്ച നിറത്തിലുള്ള ഗ്രീൻ കെയർ നമുക്ക് വളരെ ചെറിയൊരളവിൽ ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകൾ നല്ലതുപോലെ വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നൊന്ന് 19 19 19 ഓൾ 19 എന്ന് പറയുന്ന വളമാണ്. ഇതും ചെറിയൊരളവിൽ ഒന്നോ രണ്ടോ നുള്ള ചെടിയുടെ ചുവട്ടിൽ മണ്ണിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ രാസവളങ്ങൾ മണ്ണിലേക്കാണെങ്കിലും ഇലകളിലാണെങ്കിലും കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം, അളവ് കൂടാൻ പാടില്ല. മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ ചോട്ടിൽ കൊണ്ടിടാതെ കുറച്ച് അകലെയായിട്ട് മാറി ഇതുപോലെ ഇട്ട് കൊടുക്കുക. വളപ്രയോഗത്തിന് ശേഷം വെള്ളം നിർബന്ധമായിട്ടും കൊടുക്കാനും ഓർക്കുക. ഇനി രാസവളങ്ങൾ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ഒരു ജൈവവളക്കൂട്ടാണ് ഫിഷ് അമിനോ ആസിഡ്. ഇത് മത്സ്യ വേസ്റ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് എപ്പോഴും വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഫിഷ് അമിനോ ആസിഡ് 2-3 മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ജെയ്ഡ് കണ്ടോ, ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ഒരു പരുപരുത്തൊരു ഡൾ ഗ്രീൻ കളറിൽ, വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗമൊക്കെ ചെയ്തതിന് ശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നല്ലൊരു ഗ്രോത്തും ഇലകൾക്ക് നല്ലൊരു ഷൈനിങ്ങും കിട്ടാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു റഫ് ലുക്കായിട്ട് നിൽക്കും. അപ്പം നല്ല ബ്രൈറ്റ് കളേർഡ്, നല്ല ഷൈനിങ്ങോടുകൂടി ലീവ്സ് ആവണമെങ്കിൽ നമ്മൾ ഇതുപോലെ റെഗുലറായിട്ട് വളങ്ങൾ കൊടുക്കണം. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരല്പം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചെടി നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഓരോരുത്തരായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും പല തരത്തിലുള്ള കീടങ്ങൾ. ഇതിൽ പ്രധാന പ്രശ്നക്കാരാണ് ഏഫിഡ്സും മീലി മൂട്ടകളും. ഏഫിഡ്സ് മുഞ്ഞാന്നാണ് നമ്മൾ പറയുക. ഇത് കറുത്ത് പെയിൻ പോലെ ഉണ്ടാകും. പറക്കാനൊക്കെ പറ്റുന്നവരാണ്, കൂട്ടമായിട്ടിരുന്ന് നീരൂറ്റി കുടിക്കും. ഉറുമ്പുകളുടെ ശല്യം ഇവരുടെ ഒപ്പം കാണാം. അതുപോലെയാണ് മീലി ബഗ്ഗുകളും. മീലി ബഗ് എന്ന് പറയുമ്പോൾ വെള്ള നിറത്തിൽ ദേഹത്തിങ്ങനെ ഒരു രോമം പോലെ വെള്ളപ്പൂട പറ്റിയ പോലെയാണ് കാണുന്നത്. ഇവരും കൂട്ടമായിട്ടിരുന്ന് നീരൂറ്റി കുടിക്കുന്നവരാണ്. ഉറുമ്പുകളും ഇവരോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഇതിനെയൊക്കെ കാണുമ്പോൾ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കൂടുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും കേട്ടോ. ഇവർ രണ്ടുപേരും കൂടാതെ മറ്റൊരു പ്രശ്നക്കാരനെ ഞാൻ എൻ്റെ ജെഡി കണ്ടത് ഈ കുഞ്ഞും പുഴുവാണ്. ഇലകളെല്ലാം ഇങ്ങനെ തിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ കുറേ തപ്പിട്ടാണ് എനിക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. തീരെ ചെറിയ ഒരു പുഴു ഇരുന്ന് ഇലകളെല്ലാം തിന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജെയ്ഡിൻ്റെ ഭംഗി നഷ്ടപ്പെടും. ഇവരെല്ലാം ഓടിക്കാനുള്ള ഒരു വഴിയാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. ഇത് മാസത്തിൽ ഒരിക്കൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. അത് കീടങ്ങൾ വന്നതിന് ശേഷമല്ല, വരുന്നതിന് മുൻപ് തന്നെ ഒരു റുട്ടീൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ വേപ്പെണ്ണ വെളുത്തുള്ളി ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല. അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ഈ വേപ്പധിഷ്ഠിത കീടനാശിനിയായ നിംബിസിഡിൻ അല്ലെങ്കിൽ നീമസാൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് 5 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ മാസവും നമ്മൾ അടിച്ചു കൊടുക്കുക, ഇലകളിൽ തളിച്ചു കൊടുക്കുക. ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആണെങ്കിൽ മീലി ബഗിൻ്റെയൊക്കെ ശല്യം വല്ലാതെ കൂടുന്നൊരു സമയമാണ്. അപ്പോൾ വേണമെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ നമുക്കിത് സ്പ്രേ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ റെഗുലറായിട്ട് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രാണികൾ വരില്ല. ചെറിയ തോതിലൊക്കെ വന്നാൽ തന്നെയും നമുക്ക് അത് ഈ നിംബിസിഡിൻ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ജെയ്ഡിന് കാര്യമായിട്ട് രോഗങ്ങളൊന്നും വരാറില്ല. കൂടുതലും ചീയലാണ് ജെയ്ഡിൽ കണ്ടുവരുന്നൊരു പ്രശ്നം. ഇങ്ങനെ അഴുകിപ്പോവുക. അതിന് കാരണം വെള്ളം കൂടിപ്പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ പൊട്ടി മിക്സ്ചറിന് തീരെ ഒരു ഡ്രെയിനേജ് ഇല്ലാത്തതാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ നല്ല പോറസ് ആയിട്ടുള്ള പൊട്ടി മിക്സ്ചർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ വേണമെങ്കിൽ സ്യൂഡമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ സ്പ്രേ ചെയ്യാം മാസത്തിൽ ഒരിക്കൽ. ഇങ്ങനെ ചെയ്താലും മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ജെയ്ഡ് വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് 3 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോസ് യൂസ്ഫുള്ളായി തോന്നുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും താങ്ക് യു.